എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ ലോക്ക് ബട്ടൺ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ട്രിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ദിവസവും ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ജസ്റ്റ് ഒന്ന് ഓപ്പണായി വരികയും അതിനുശേഷം ഒരു മെസ്സിയുടെ ഫോട്ടോ വരികയും ചെയ്തത്. ഞാനിപ്പം ഫോണിലൊന്നും തൊട്ടിട്ട് ഒന്നും മാറുന്നില്ല. അതിനുശേഷം ഞാൻ എൻ്റെ വോളിയം ബട്ടണിൽ അപ്പ് ബട്ടൺ രണ്ട് പ്രാവശ്യം ഞെക്കുകയാണ്. രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്തപ്പം എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇതുപോലെ എങ്ങനെ നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷനുകൾ നമ്മുടെ വോളിയം ബട്ടൺ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രിക്ക് നിങ്ങളുടെ ഫോണിൽ എങ്ങനെ ചെയ്യുമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാൻ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഒരു ഇൻട്രോ കാര്യങ്ങളെല്ലാം കണ്ട് ജസ്റ്റ് മുന്നോട്ട് വരിക. അതിനുശേഷം സെറ്റപ്പ് പാസ്വേഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വോളിയം ബട്ടണിൽ ഞെക്കി ഏത് രീതിക്ക് വേണമെങ്കിലും പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പം രണ്ട് പ്രാവശ്യം താഴേക്ക് ഞെക്കുകയാണ് ചെയ്തത്. അതിന് മുമ്പ് ഏതെങ്കിലും ഒരു ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്യണം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം രണ്ട് പ്രാവശ്യം വോളിയം ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ പാസ്വേഡ് ഒരെണ്ണം സെറ്റായിട്ടുണ്ട്. ഇനിയൊരു റിക്കവറി ക്വസ്റ്റ്യൻ കൊടുക്കാനായിട്ട് ചോദിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുക, അതുപോലെ തന്നെ അതിനൊരു ആൻസറും കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ആൻസർ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ കൊടുക്കാം, അതിനുശേഷം ഒരു ആൻസറും കൊടുക്കുക. അതിനുശേഷം സെറ്റപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ട്, അതായത് നമുക്ക് ഫോണിൽ നോട്ട് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ എന്താണോ ലോക്ക് കൊടുത്തത് ആ ഒരു ലോക്ക് നിങ്ങൾ വോളിയം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ രണ്ട് താഴത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുള്ള ലോക്കാണ് കൊടുത്തത്, അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ആപ്പ് ലോക്ക് ഈസ് ഓഫ് എന്ന് കാണും. അപ്പോൾ നിങ്ങളത് ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ഏതൊരു ആപ്ലിക്കേഷനും ഈ ഒരു ആപ്ലിക്കേഷൻ സഹായത്തോടുകൂടി ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ വാട്സപ്പ് ഒന്നുകൂടെ ലോക്ക് ചെയ്യുകയാണ്. വാട്സപ്പ് ലോക്ക് ചെയ്യുമ്പോൾ നമ്മളോട് രണ്ട് ഓപ്ഷൻ ചോദിക്കും. ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കസ്റ്റം ഇമേജ് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ട്രാൻസ്പെറൻറ്റ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഒരുപാട് സെറ്റിങ്സുകൾ അവൈലബിൾ ആണ്. നമുക്ക് സ്ക്രീൻ ലോക്ക്, പാസ്വേഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റീലോക്ക് ഒള്ളി ഓൺ സ്ക്രീൻ ലോക്ക് അങ്ങനെയുള്ള ഓപ്ഷനുകൾ കൊടുക്കാം. വേണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആക്കാം സിസ്റ്റത്തിൻ്റെ, അതൊക്കെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മാത്രം മതി. ഞാൻ ജസ്റ്റ് തൽക്കാലം പുറത്തേക്ക് പോരുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഫോണൊന്ന് ലോക്ക് ചെയ്ത് തുറന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ലോക്ക് വന്നില്ലെങ്കിലോ എന്ന് ഓർത്താണ്. ഞാൻ അതിനുശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണ് സെറ്റ് ചെയ്തത്. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് വരുന്നില്ല. അതായത് ആ ഒരു വാട്സപ്പിൻ്റെ ഒരു പേജ് മാത്രമാണ് വരുന്നുള്ളൂ, അല്ലാതെ വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് കാണാനോ ഒന്നും മാറ്റാനൊന്നും സാധിക്കുന്നില്ല. ഫുള്ളി ആ ഒരു വാട്സപ്പിൻ്റെ സ്ക്രീൻ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ നമുക്ക് വാട്സപ്പിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ലോക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന താഴത്തേക്കുള്ള ഡൗൺ ബട്ടണാണ്. ആ ഡൗൺ ബട്ടണിൽ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ വാട്സപ്പ് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അപ്പോൾ എല്ലാവരുടെയും ഫോണിൽ നമുക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ താഴത്തെ നിൽക്കുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷനുകളെല്ലാം മറ്റു കൂട്ടുകാരെ കാണാതെ ഹൈഡ് ചെയ്ത് ലോക്ക് ചെയ്തൊക്കെ വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഫോണിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ ഒരു നോട്ടായിട്ട് മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. നമുക്കിത് ഓപ്പൺ ചെയ്യുന്ന ആർക്കും ഇതിൽ നോട്ട് എഴുതാൻ മാത്രമാണ് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ലോക്കിംഗ് ഫംഗ്ഷൻ വരുത്തണമെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലോക്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരികയുള്ളൂ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, അടിപൊളി ആപ്ലിക്കേഷനാണ്. എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എനിവേ നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.